ഞാൻ വന്നിരിക്കുന്ന ഒരു അൺബോക്സിംഗ് വീഡിയോയുമായിട്ടാണ്. എന്റെ അമ്മയുടെ ഒരു കൂട്ടുകാരി ഇസ്രായേലിൽ നിന്ന് വന്നായിരുന്നു കുറച്ച് ദിവസം മുമ്പ്. അപ്പൊ ആ ഒരു ആന്റി ഞങ്ങൾക്ക് കുറച്ച് ഗിഫ്റ്റ് ഒക്കെ അയച്ചു. അപ്പൊ നമ്മൾ ആ ഗിഫ്റ്റ് ആണ് ഇന്ന് അൺബോക്സിംഗ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് സാധനം എടുത്താലോ. ഫ്രണ്ട്സ്, ഇതാണ് നമുക്ക് ആന്റി അയച്ചു തന്ന ഗിഫ്റ്റ്. അപ്പൊ നമുക്കിത് ഓരോന്നായിട്ട് തുറന്നു നോക്കാം. ഫ്രണ്ട്സ്, ആദ്യം തന്നെ ഞാൻ എടുക്കുന്നത് ഫ്രണ്ട്സ് കണ്ടിട്ട് എനിക്ക് തോന്നുന്ന LED വാച്ച് ആണ് എനിക്ക് തോന്നുന്നത്. അതെ ഫ്രണ്ട്സ്, ഇത് LED വാച്ച് ആണ്. ഇതിന്റെ ഒറിജിൻ വരുന്നത് ചൈനയാണ്. അപ്പൊ നമുക്കിത് പൊട്ടിച്ചു നോക്കാം. ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ വാച്ച്. ഇതിന്റെ സ്ട്രാപ്പിന് വരുന്ന ഒരു പിങ്ക് ക്രീം മിക്സ് ആയിട്ടുള്ള കളറാണ്. അപ്പൊ നമുക്കിത് ഓൺ ആക്കി നോക്കാം. ഫ്രണ്ട്സ്, നമുക്ക് ഈ വാച്ചിന്റെ കൂടുതൽ ഒരു യൂസർ മാനുവലും കിട്ടിയിട്ടുണ്ട്. നമുക്ക് ആ യൂസർ മാനുവൽ വായിച്ചു നോക്കിയിട്ട് ഈ വാച്ച് അങ്ങനെ പ്രവർത്തിപ്പിക്കേണ്ടതെന്ന് നോക്കാം. ഫ്രണ്ട്സ്, ഞാൻ യൂസർ മാനുവലെല്ലാം വായിച്ച് ഈ വാച്ച് എല്ലാം ശരിയാക്കി നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഓൺ ആക്കി നോക്കാം. ഫ്രണ്ട്സ്, ഇതിന്റെ ടച്ച് വരുന്നത് അടിയിലായിട്ടാണ്. അപ്പൊ നമുക്കത് ഓൺ ആക്കാം. ഫ്രണ്ട്സ്, ഓൺ ആയിട്ടുണ്ട്. ആദ്യം തന്നെ കാണിക്കുന്ന ടൈമും സെക്കൻഡും ആണ്. അല്ല ഫ്രണ്ട്സ്, സോറി, ടൈമും മിനിറ്റും ആണ് കാണിക്കുന്നത്, മണിക്കൂറും മിനിറ്റും. പിന്നെ നമ്മൾ ഒന്നുകൂടെ ഞെക്കുകയാണെങ്കിൽ കാണിക്കുന്നത് ഇത് 4/21 ഡേറ്റ്, അങ്ങനെ മാസവും ഡേറ്റും കാണിക്കും. പിന്നെ നമ്മൾ അത് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ ഞെക്കുകയാണെങ്കിൽ നമുക്ക് സെക്കൻഡ് കാണാൻ പറ്റും. ഫ്രണ്ട്സ്, അങ്ങനെ നല്ലൊരു ഡിജിറ്റൽ ആയിട്ടുള്ള LED വാച്ച് ആണിത്. ഈ ഒരു വാച്ച് നമ്മള് ചേച്ചൂട്ടൻ ഈ വാച്ച് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് നമ്മൾ ഈ വാച്ച് ചേച്ചൂട്ടാനും കൊടുക്കുകയാണ്. ഫ്രണ്ട്സ്, നമുക്കിപ്പം അടുത്ത സാധനം എടുക്കാം. ഫ്രണ്ട്സ്, അടുത്തായിട്ട് വന്നേക്കുന്ന ഒരു കർച്ചീഫ് പോലത്തെ സാധനം തോന്നുന്നു, ഒരു നെറ്റ് പോലെ ഇരിക്കുന്നു. നമുക്ക് തുറന്നു നോക്കാം. ഇതാ ഫ്രണ്ട്സ്, ഇതൊരു നെറ്റ് മോഡല് തുണിയാണ്. ഫ്രണ്ട്സ്, ഇതൊരു സ്കാർഫാണ്. ഇതിന്റെ അകത്ത് ഈശോന്റെ മുഖമുണ്ട്. ഫ്രണ്ട്സ്, എനിക്ക് തോന്നി ഈ ഒരു ചിത്രത്തിന്റെ പുറകിലായിട്ട് ഒരു ചരിത്രമുണ്ട്. ഈശോനെ ക്രൂശിക്കാൻ വേണ്ടിയിട്ട് ഗാവൽത്താമലയിലേക്ക് കൊണ്ടുപോയപ്പം വേറാനിക്കാന്ന് പറഞ്ഞൊരു വിശുദ്ധ ഈശോന്റെ മുഖം ഒരു തൂവാല കൊണ്ട് തുടച്ചായിരുന്നു. അപ്പം ആ ഒരു തൂവാലയിൽ ഈശോന്റെ രക്തം പുറന്ന മുഖം ത്തിന്റെ പാട് പറ്റിയെന്നാണ് എല്ലാവരും വിശ്വസിക്കുന്നത്. അപ്പം ആ ഒരു ചരിത്രത്തിന്റെ ഇതിലാണ് ഇതിന്റെ അകത്തും ഈ ഒരു സ്കാർഫിലും ഈശോന്റെ മുഖം വന്നിരിക്കുന്നത്. ഫ്രണ്ട്സ്, നല്ല രസമുണ്ട് ഇത് കാണാൻ. നമുക്കപ്പം അടുത്ത സാധനം നോക്കാം. അടുത്ത സാധനം എടുക്കുവാണ്. ഫ്രണ്ട്സ്, ഇതൊരു വാച്ചാണ്. ഫ്രണ്ട്സ്, ഇതൊരു ആണുങ്ങളുടെ വാച്ചാണ്. ഫ്രണ്ട്സ്, നല്ല രസമുണ്ട് ഈ വാച്ച് കാണാൻ വേണ്ടിട്ട്. ഇതിന്റെ അകത്ത് ലൈറ്റൊക്കെ തെളിയും. ഫ്രണ്ട്സ്, പിന്നെ ഇതിന്റെ ഒരു ഡെക്കറേഷൻ പോലെ വരുന്നത് നല്ല നീല കളറായത് നല്ല ഭംഗിയുണ്ട്, നീലയും കറുപ്പും ആയതുകൊണ്ട്. ഫ്രണ്ട്സ്, ഈ വാച്ച് എനിക്കാണ്. ഈ വാച്ച് ഞാൻ എടുക്കും. ഫ്രണ്ട്സ്, നല്ല രസമുണ്ട് ഈ വാച്ച് കാണാൻ. നമ്മൾ കൈയെ കിട്ടിയാൽ തന്നെ നല്ലൊരു സ്റ്റാൻഡേർഡ് ലുക്ക് ഉണ്ട് ഈ വാച്ചിന്. ഫ്രണ്ട്സ്, നമുക്ക് ഇതിന്റെ അകത്ത് അലാറം അടിക്കുമോ നോക്കാം. ഫ്രണ്ട്സ്, ഇതിന്റെ അകത്ത് അലാറം അടിക്കുന്നുണ്ട്. ഫ്രണ്ട്സ്, നമുക്ക് അലാറം ഓഫ് ചെയ്യാം. ഫ്രണ്ട്സ്, അതുകൂടാതെ ഇതിന്റെ അകത്ത് ടൈമറും ഉണ്ട്. നല്ല സൂപ്പർ സെറ്റിംഗ്സ് ഒക്കെ ഉള്ള ഒരു സൂപ്പർ വാച്ചാണ് ഫ്രണ്ട്സ് ഇത്. ഇതപ്പം ഞാൻ എടുക്കുക. ഫ്രണ്ട്സ്, ഇതിന്റെ മേളില് നമുക്ക് ഡേറ്റും കാണാൻ പറ്റും. ഫ്രണ്ട്സ്, നമ്മൾ അടുത്തതായിട്ട് എടുത്തിരിക്കുന്ന ഒരു ഐബ്രോ പെൻസിലാണ്. ഇതിന്റെ മേടപ്പ് വരുന്നത് ചൈനയാണ്. നമുക്കപ്പോ ഇത് തുറന്നു നോക്കാം. ഫ്രണ്ട്സ്, നമ്മൾ തുറന്നിട്ടുണ്ട്. ഫ്രണ്ട്സ്, ഇത് കണ്ട ഒരു പെൻസില് പോലെ തന്നെ ഇരിക്കും, നല്ല ഇതാണ്. ഫ്രണ്ട്സ്, ഇതിന്റെ മേളിലുള്ള അടപ്പ് നമുക്ക് അയച്ചു നോക്കാം. ഫ്രണ്ട്സ്, നമുക്ക് ഇതിന്റെ മേളിലത്തെ അടപ്പ് ഊരി നോക്കാം. ഫ്രണ്ട്സ്, ഇതിങ്ങനെ തിരിച്ചാലാണ് അതിന്റെ ഒരു മോന വരുന്നത്. ഫ്രണ്ട്സ്, അതിന്റെ മോന വന്നിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് കയ്യിൽ വരച്ച് നോക്കാം.
ഫ്രണ്ട്സ്. അപ്പൊ നമ്മൾ വരച്ചു നോക്കണം ഫ്രണ്ട്സ്. ഇതിന് വരുന്ന ഒരു നല്ല കട്ടി ബ്രൗൺ കളറാണ് ഇതിന്. ഫ്രണ്ട്സ് നമുക്കിനി അടുത്ത വശം ഉരി നോക്കാം. ഫ്രണ്ട്സ് ഊരി വന്നിട്ടുണ്ട്. ഫ്രണ്ട്സ് ഇത് പെണ്ണുങ്ങളുടെ കണ്ണിലൊക്കെ വരയ്ക്കുന്ന ഒരു തരം സാധനമാണ്. ഇതിന്റെ പേരെനിക്കറിയില്ല. നമുക്ക് കൈയെ വരച്ചു നോക്കാം ഇതിന്റെ കളർ എന്താണെന്നറിയാൻ. ഫ്രണ്ട്സ് ഇതിന്റെ ഒരു കളർ വരുന്ന ഒരു ബ്ലാക്ക് കളറാണ്. ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ ചിലപ്പോൾ ബ്രൗൺ ആയിട്ട് തോന്നും, ഇത് ബ്ലാക്ക് കളറാണ്. ഫ്രണ്ട്സ് നമുക്കിനി അടുത്ത സാധനം നോക്കാം. ഫ്രണ്ട്സ് ഞാൻ അടുത്ത സാധനം എടുത്തിട്ടുണ്ട്. ഫ്രണ്ട്സ് ഇതെന്താന്ന് അറിയത്തില്ല, കുറച്ച് പൂക്കളുടെ ഒക്കെ ചിത്രം ഇല്ലാത്ത കൊടുത്തിട്ടുണ്ട്. എന്നാന്നറിയാം, നമുക്ക് തുറന്നു നോക്കാം. ഫ്രണ്ട്സ് ഈ പിക്ചറിന്റെ ഇടാച്ച് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്, ഒരു മൊട്ട് വളർന്ന് പൂവാകുന്ന എങ്ങനെയാണെന്നാണ് ഈ ഒരു പിക്ചർ ഓരോന്നും കാണിക്കുന്നത്. അപ്പൊ നമുക്ക് ആ ഒരു ഓരോ പിക്ചർ നോക്കാം. ആദ്യം ഒരു മൊട്ട് പോലെയാണ് കാണിക്കുന്നത്, പിന്നെ അത് ഇച്ചിരിയൂടെ വളർന്നു വരുന്നു, പിന്നെ അത് വീണ്ടും കുറച്ചുകൂടെ വളർന്നു, എന്നിട്ട് അതിനുശേഷം അത് നല്ലൊരു പുഷ്പമായിട്ട് വിരിയുന്നു. ഈ ഒരു രീതിയിലാണ് ഇതിന്റെ ഈ ഒരു ഔട്ടർ കവർ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. ഫ്രണ്ട്സ് ഇതിന്റെ പുറത്ത് എഴുതിയിരിക്കുന്ന ആനിവേഴ്സറി എന്നാണ്. എനിക്ക് തോന്നുന്നു ആനിവേഴ്സറിക്ക് കൊടുക്കുന്ന വല്ല ഗിഫ്റ്റ് ആണോ ഫ്രണ്ട്സ് ഇനിയത്. നമുക്ക് തുറന്നു നോക്കാം. ഫ്രണ്ട്സ് ഇത് ഒരു സ്പ്രേ ആണ്, നമുക്കിത് മണത്ത് നോക്കാം. ഫ്രണ്ട്സ് ഇതിന്റെ കുപ്പിക്ക് തന്നെ നല്ല മണമുണ്ട്. ഫ്രണ്ട്സ് നല്ല മണമാണ്. ഇതിന്റെ അടപ്പിലും ഒരു പുഷ്പത്തിന്റെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. നമുക്കപ്പം അടുത്ത സാധനം നോക്കാം. ഫ്രണ്ട്സ് ഇത് വുമൻസിന് വേണ്ടിയിട്ടുള്ള സ്പ്രേ ആണ്, നമുക്ക് അടുത്തത് നോക്കാം. ഫ്രണ്ട്സ് നമ്മൾ അടുത്തതായിട്ട് എടുത്തിരിക്കുന്നത് ബ്ലൂ ഫോർ മെൻ എന്ന് പറയുന്ന ഒരു സാധനമാണ്. എനിക്ക് തോന്നുന്ന ഫ്രണ്ട്സ് ഇത് സ്പ്രേ ആണെന്നാണ്. നമുക്കപ്പോ ഇത് തുറന്നു നോക്കാം. ഫ്രണ്ട്സ് ഇത് സ്പ്രേ തന്നെയാണ്. നമുക്കിപ്പോ ഇതൊന്ന് മണത്ത് നോക്കാം. നല്ല മണമാണ് ഫ്രണ്ട്സ് ഇതിന്റെ. ഇത് മെൻസിന് വേണ്ടിയിട്ടുള്ള സ്പ്രേ ആണ്. ഫ്രണ്ട്സ് നമുക്ക് അടുത്ത സാധനം എടുക്കാം. ഫ്രണ്ട്സ് അടുത്തതായിട്ട് നമ്മൾ എടുക്കുന്ന ബെറീസിന് പേരുള്ള ഒരു ക്രീമാണ് ഫ്രൂട്ട്സിന്റെ. ഫ്രണ്ട്സ് നമുക്കിപ്പോ ഇത് തുറന്നു നോക്കാം. ഫ്രണ്ട്സ് ഇത് തുറന്നിട്ടുണ്ട്. ഫ്രണ്ട്സ് ഇതൊരു ക്രീമാണ്. ഇതെനിക്ക് ഇതൊരു മോയ്സ്ചർ ഓയിൽസ് ആൻഡ് മോയ്സ്ചർ റിച്ച് എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇത് മോയ്സ്ചർ ക്രീമാണ്. ഫ്രണ്ട്സ് ഇത് നമുക്കൊന്ന് മണത്ത് നോക്കാം. ഫ്രണ്ട്സ് ഇതിന് നല്ലൊരു മണമുണ്ട്, ഇതിനെ നല്ല മണമാണ് ഫ്രണ്ട്സ് ഈ ഒരു ക്രീമിന്. നമുക്കിത് കയ്യിലൊക്കെ തേച്ചാൽ നമ്മുടെ കൈക്കൊക്കെ നല്ല മോയ്സ്ചറൈസ് കിട്ടും. ഫ്രണ്ട്സ് നമുക്ക് അതിന്റെ അകത്ത് നിന്ന് അടുത്തതായിട്ട് കിട്ടിയിട്ടുള്ള ഒരു ചില്ല് കുപ്പിയാണ്, ഒരു കുഞ്ഞു ചില്ല് കുപ്പി. ഇതിന്റെ അകത്തുള്ള ജെർസ്ലൈമിന് കൊണ്ടുവന്ന ഒരു കൊന്തയാണ്. ഇതിന്റെ പുറത്ത് ജെർസ്ലൈം എഴുതിയിട്ടുണ്ട്. ഫ്രണ്ട്സ് ഇതിന്റെ പോക്ക് ഇത്തിരി അടുപ്പ് വെച്ച് നല്ലോണം ടൈറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതുകൊണ്ട് നമുക്കിത് തുറക്കാൻ പറ്റത്തില്ല. ഫ്രണ്ട്സ് നമുക്കപ്പോ അടുത്ത സാധനം എടുക്കാം. ഫ്രണ്ട്സ് ഇതെന്താണെന്ന് വെച്ചാൽ സുഗന്ധതൈലമാണ്. ഈശോ മരിച്ചപ്പോൾ പിറ്റേന്ന് മഗ്ദലേന മറിയവും കുറച്ച് സ്ത്രീകളും ചേർന്ന് ഈശോന്റെ ശരീരത്തിൽ സുഗന്ധതൈലം പൂശാൻ വേണ്ടി പോയായിരുന്നു. ഈശോന്റെ ശരീരത്തിൽ പൂശിയ ഒരു സുഗന്ധതൈലമാണ് ഇത്. അപ്പൊ നമുക്ക് ഈ ഒരു സുഗന്ധതൈലവും മണത്തു നോക്കാം. ഫ്രണ്ട്സ് ഇത് അത്തറ് പോലെയാണ് ഇരിക്കുന്നത്, സ്പ്രേന്റെ കുഞ്ഞു ബോട്ടിൽ പോലെയാണ്. അപ്പൊ നമുക്കിത് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഫ്രണ്ട്സ് ഇതിന് നല്ല മണമുണ്ട് ഈ സുഗന്ധതൈലത്തിന്. ഈ സുഗന്ധതൈലത്തിന് നല്ല മണമാണ്. ഫ്രണ്ട്സ് നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് ചോക്ലേറ്റ്സ് ആണ്. ഈ ചോക്ലേറ്റ്സ് വരുന്നത് ഗാലക്സിയുടെ ആണ്. ഇത് ഗാലക്സിയുടെ പല ഫ്ലേവർ വരുന്നുണ്ട്. ഇത് ഗാലക്സിയുടെ ക്രിസ്പി ഫ്ലേവർ ആണ്. പിന്നെ ഇത് ഗാലക്സിയുടെ കാരമൽ ഫ്ലേവർ ആണ്. ഫ്രണ്ട്സ് നമുക്ക് കുറെ ചോക്ലേറ്റ് ഉണ്ടായിരുന്നു, നമ്മള് കുറെ എണ്ണം തിന്നുകൊണ്ട് അതൊന്നും എടുക്കാൻ പറ്റിയില്ല. ഇത്രയും ബാക്കി വന്നപ്പോ അതിന്റെ വീഡിയോ ആണ് ഫ്രണ്ട്സ് നമ്മൾ എടുക്കുന്നത്. ഫ്രണ്ട്സ് അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഈ ഗിഫ്റ്റിലെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഐറ്റം ആണ്. അപ്പൊ നമുക്ക് ആ സാധനം കണ്ടിട്ട് വരാം.
ഫ്രണ്ട്സ്, ഇത്രയാണ് നമ്മൾ ഇപ്പോൾ അൺബോക്സ് ചെയ്ത ഗിഫ്റ്റുകൾ. നമുക്ക് വലിയ ഗിഫ്റ്റിലേക്ക് കടക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന കാഡ്ബറി ഡയറി മിൽക്കിൻ്റെ ഫ്രൂട്ട് ആൻഡ് നട്ട് എന്ന് പറയുന്ന ഒരു ചോക്ലേറ്റ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇത് ഏകദേശം വരുന്ന ഒരു 300 ഗ്രാം ആണ് ഇത് വരുന്നത്. അപ്പം നമുക്കിത് പൊട്ടിച്ച് നോക്കാം. ഫ്രണ്ട്സ്, നമ്മളിപ്പം പൊട്ടിച്ചിട്ടുണ്ട്. ഫ്രണ്ട്സ്, ഇതിൻ്റെ അകത്ത് ഫ്രണ്ട്സ് നമ്മളിപ്പോൾ ഇതിൻ്റെ അകത്തോട്ട് ഇത് ഓരോന്നെടുത്തിടണം. ഫ്രണ്ട്സ്, അത് ഒടിഞ്ഞു പോയായിരുന്നു ചോക്ലേറ്റ്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഫ്രണ്ട്സ് നമ്മളെ പാക്കറ്റിങ് ആ ചോക്ലേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഫ്രണ്ട്സ്, നല്ല സൂപ്പർ ടേസ്റ്റ് ആണ്. നല്ല ഫ്രൂട്ട്സ് ഒക്കെ നല്ലോണം കടിക്കാനൊക്കെ കിട്ടുന്നുണ്ട്. മുന്തിരി അങ്ങനത്തെ നല്ല ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. നല്ലൊരു മസ്റ്റ് ട്രൈ ആണ് ഈ ചോക്ലേറ്റ്. ഫ്രണ്ട്സ്, എനിക്ക് ഈ ചോക്ലേറ്റ് തന്ന എൻ്റെ ഒരു ആൻറ്റിയാണ്. ഫ്രണ്ട്സ്, അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അൽജോ റോക്സി സൈനിങ്ങ്. പുതിയ തന്നെ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.